ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല ഒന്നും. വേളാങ്കണ്ണി മാതാവ് കാക്കും, നീ ധൈര്യമായിട്ടിരിക്കും. എന്റെ മോൾ ഒരിക്കലും അന്നമ്മ അവരും ഗോപിമാഷ അങ്ങോട്ട് നിന്ന് കാണാൻ അപ്പന് പറ്റാത്തൊരവസ്ഥയാണല്ലോ. നീ ഇനി കാണുമ്പോ ഒന്ന് ഇത്രടം വരെ വരാൻ പറയണം. ഇനി എന്റെ മോള് വേണം വീട് നോക്കാൻ. അപ്പനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ മാത്രം നീ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു ചെറിയ അബദ്ധം, അതാർക്കും പറ്റും. അതെ ചേച്ചി, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അയാളുടെ കെണിയിൽ കുടുങ്ങി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ ദൈവം എന്നെ രക്ഷിച്ചത്, അല്ലെങ്കിൽ വൃത്തി കെട്ടവൻ. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. എന്തു വഴിയാണാവോ എന്റെ അനിയത്തിമാർ കണ്ടെത്തിയിരിക്കുന്നത്? ചേച്ചിക്കും കൂടി ഒന്ന് പറഞ്ഞെന്നാ കൊള്ളായിരുന്നു. ചേച്ചി അടിച്ചത് മോക്ക് നൊന്തോടി? ഇല്ല ചേച്ചി, ഇല്ല. ഒരു ഇരുക്കിലെങ്കിലും എടുത്ത് എന്നെങ്കിലും നിങ്ങളെ രണ്ടാളെയും ഞാൻ അടിച്ചിട്ടുണ്ടോ? മൂത്തമ്മയുടെ മകളെന്ന നിലയിൽ ഈ ചേച്ചി എപ്പോഴെങ്കിലും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ? അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നെ അടിച്ചു പോയതാ. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇല്ല ചേച്ചി, ഇല്ല. ഇനി ഒരു വഴിയേ
ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു കൂട്ട ആത്മഹത്യ. കാളവർക്കയുടെ പെമ്മക്കൾക്ക് ചിലപ്പോ അതായിരിക്കും വിധി. എല്ലാം എന്റെ തെറ്റാണ് മക്കളെ, എന്റെ തെറ്റ്. ഞാനില്ലാതായാൽ ഒരു പരിഹാരം ഉണ്ടാകുമെങ്കിൽ അതിന് ഞാൻ ഒരുക്കുവാ. ഒരു നിമിഷത്തെ എന്റെ തെറ്റ് അതാ എല്ലാത്തിനും കാരണം.